സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മർക്കോസ് 1:5 ഇന്നത്തെ താക്കോൽ വാക്യം അതാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുദപിക്കുക, മെറ്റനോയിറ്റേ എന്ന ഗ്രീക്കിൽ, ഹൃദയവും ധാരണകളും ദൈവത്തിലേക്ക് തിരിച്ചുവെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ആഗമാനം തിരിഞ്ഞു നിൽക്കുക എന്ന് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ അനുതാപത്തെ കുറിക്കുന്ന വാക്കിന്റെ തനി ആവർത്തനം പോലെ ഷൂഫ്, തിരിച്ചുവരിക. ഈ ദിവസങ്ങളിൽ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ തിരിച്ചുവരവ് നടത്തുന്നത് ഷിവോത്ത് നാം കാണുകയാണല്ലോ. രണ്ടും ഒരേ വാക്ക് തന്നെയാണ്. ഇതൊരു ചരിത്രപരമായ തിരിച്ചുവരവ് മാത്രമല്ല, ആത്മീയമായ തിരിച്ചുവരവ് തന്നെയാണെന്ന് നാം ഓർക്കാൻ ഇതിനാൽ കടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എസ്ര 9:5-9 എസ്ര 7 പുതുപുറപ്പാട് ന്യൂ എക്സോഡസിന്റെ വിവരണമാണെന്ന് കരുതപ്പെടുന്നു. അതിനെ തുടർന്ന് അരങ്ങേറുന്ന ഒരു സംഭവ വികാസമാണ് നാം എസ്രായിൽ ഇന്ന് കാണുന്നത്. യഹൂദജനം ചുറ്റുമുള്ള വിജാതീയ ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാത്തത് കാരണം അവരുടെ ആചാരങ്ങളിൽ മുഴുകി അവരുമായി വിവാഹബന്ധങ്ങൾ സ്ഥാപിച്ച് വിശുദ്ധമായ വിത്തിനെ നിഷ്ഫലമാക്കിയെന്ന്. ഇന്ന് മിശ്രവിവാഹവും വിവാഹക്കെണികളും പ്രേമാഭ്യാസങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ തീ തിന്നുന്ന വിഷയമാണല്ലോ. ജാതീയത ആ എണ്ണയിൽ കത്തിപ്പടരുകയുമാണ്. എല്ലാവരും ഇക്കാര്യത്തിൽ പലതും പ്രസ്താവിക്കുന്നുണ്ട്. പരസ്പരം ചെളിവാരിയെറിയുന്ന നേരത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഒന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ. എസ്രായേലും മിശ്രവിവാഹങ്ങൾ തന്നെയാണ് പ്രശ്നം. പക്ഷെ അതേസമയം മിശ്രവിവാഹം അതിനാൽ തന്നെയല്ല പ്രശ്നം. മോശവിവാഹം ചെയ്തത് മിദ്യാൻകാരിയായ വിജാതീയ സ്ത്രീയെയാണ്. പുറപ്പാട് 2:16. ബോവാസ് വിവാഹം ചെയ്തത് റൂത്ത് എന്ന വിജാതീയ സ്ത്രീയെയുമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരിക്കലും സ്വന്തം വിശ്വാസം കെടുത്തിക്കളയുകയോ അന്യദേവന്മാരുടെ പുറകെ പോകുകയോ ചെയ്തില്ല. ദാമ്പത്യ വിശ്വസ്തയോടൊപ്പം അവർ വിശ്വാസ സ്ഥിരതയും കാത്തുപാലിച്ചു. എന്നാൽ എസ്രായുടെ കാലത്ത് സംഭവിച്ചത് വിശ്വാസക്ഷയവും മതത്യാഗവുമാണ്. ഇന്ന് നിരവധി മിശ്രവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തീയ യുവതി യുവാക്കളിൽ വിവാഹമെന്നത് ഒരു ദൈവിക കൂതാശയാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നിടത്താണ് ഇത് സംഭവിക്കുന്നത്. ദൈവത്തെ കൂടാതെ, വിശ്വാസം കൂടാതെ കുടുംബം എന്നൊരു സങ്കല്പം ക്രിസ്തീയതയിൽ ഇല്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. വിവാഹം ഒരു സിവിൽ വ്യവഹാരം മാത്രമായി അവർക്ക് ചുരുങ്ങുകയാണ്. പ്രേമക്കെണികളെക്കുറിച്ചും ലഹരിക്കെണികളെക്കുറിച്ചും നാം ആശങ്കപ്പെടുന്നതിന് മുൻപ് അതിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ, ഗേറ്റ്വേ എക്സ്പീരിയൻസസ് നമ്മുടെ കുടുംബങ്ങളിൽ നടമാടുന്നു എന്ന് കണ്ണടച്ചു കളയരുത്. രോഗലക്ഷണത്തെയല്ല നാം ചികിത്സിക്കേണ്ടത്, രോഗത്തെ തന്നെയാണ്. കുടുംബത്തിലെ ദുരനുഭവങ്ങൾ, ചൂഷണങ്ങൾ, നിരാസങ്ങൾ, അവഗണനകൾ, ഇതൊക്കെയാണ് യുവതയെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പായിക്കുന്നത്, അത് സ്നേഹമായാലും മറ്റേത് ലഹരിയായാലും. ക്രിസ്ത്യാനികൾ മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കുന്നതിൻ്റെ സാധുതയും സാങ്കത്യവും ചർച്ചാവിഷയമാകുന്നതിന് മുൻപ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുന്നത് എത്ര ഒരുക്കമില്ലാതെയും ലാഘവബുദ്ധിയോടെയുമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭൂരിഭാഗം കേസുകളിലും വിവാഹം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിപൂർണതയിലേക്കുള്ള പ്രയാണമാണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ക്രിസ്ത്യൻ യുവത. ഇന്നലെ നാം എഫേസ്യർ 4 ശ്രദ്ധിച്ചതുപോലെ ക്രിസ്തുവിലുള്ള പരിപൂർണ വളർച്ച, അവർക്ക് അതൊരു സാമൂഹിക മുറ മാത്രമാണ്. കല്യാണം കഴിച്ചും കഴിപ്പിച്ചും ജീവിക്കുക എന്ന് കടന്നുപോകുന്ന സാമൂഹിക ചര്യ, ലൂക്ക 20:27, മത്തായി 24:38. ഈ ഒരു തലതിരിഞ്ഞ കാലത്ത് ദൈവം തരുന്ന ഒരു തിരുത്ത്, ഒരു പ്രവാചക ധർമ്മമാണ് വിവാഹമെന്ന് നാം മറന്നുപോകുകയാണ്. അത് ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ടവരുടെ ജീവിതശൈലിയുമാണെന്നും ഇന്ന് ഇസ്രായേൽ പരാമർശിക്കപ്പെടുന്ന ആ വിശുദ്ധ വിത്ത് അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മെ ഉൽപ്പത്തി 2 കൊണ്ടെത്തിക്കുന്നു. ആ വിത്തിൽ നിന്നാണല്ലോ സർപ്പത്തിൻ്റെ തല തകർക്കാനുള്ളവളും അവളുടെ പുത്രനും വരുന്നത്. വിവാഹിതർ യഥാർത്ഥത്തിൽ കുടുംബങ്ങളിൽ ക്രിസ്തുവിനെ തന്നെയാണ് ജനിപ്പിക്കുന്നത് എന്ന ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് അവരുടെ പ്രവാചക ധർമ്മം. വിശുദ്ധ അഗസ്റ്റിൻ ഇത് സുന്ദരമായി പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അവർ ക്രിസ്തു തന്നെയായിട്ടാണ് വരുന്നത്, എങ്കിലും ക്രിസ്തുവായി നാം അവരെ വളർത്താറുണ്ടോ? വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ സ്ഥാപിച്ച കുടുംബങ്ങൾക്കും വിവാഹത്തിനും വേണ്ടിയുള്ള ഒരു പഠന കേന്ദ്രത്തിലാണ് ഞാൻ പഠിക്കുന്നത്, കുടുംബങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം. വിവാഹമെന്നത് കേവലം ലൈംഗികത മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് സഭ ഈ പഠന കേന്ദ്രങ്ങളിൽ ഗൗരവമായ പഠനവും പരിശീലനവും പ്രോത്സാഹിപ്പിക്കുന്നത്.
കഴിഞ്ഞയാഴ്ച കൊല്ലത്ത് വെച്ച് ഒരു വല്യച്ഛനെ പരിചയപ്പെട്ടു. അദ്ദേഹം വലിയ രണ്ട് സ്കൂളുകളുടെ മാനേജറാണ്. കുശലം പറഞ്ഞു വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു വിഷയം പഠിക്കുകയാണ് എന്ന്. റോമിലാണോ? അല്ല, ഇവിടെ ചങ്ങനാശ്ശേരിയിൽ കാനായിൽ. അദ്ദേഹം പറയുകയാണ്, ഓ, കല്യാണ കോഴ്സല്ലേ? ഞാൻ എൻ്റെ പുച്ഛം ചിരിച്ചു കളയുകയാണ്. പ്രിയ അച്ഛ, പ്രായം കൂടുതലായതുകൊണ്ടും അച്ഛന് വലിയ പരിചയമില്ലാത്തതുകൊണ്ടും മാത്രം ഞാൻ അച്ഛനെ വെറുതെ വിടുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്. ചില ഇടയന്മാർക്ക് കുടുംബമെന്നത് ദൈവശാസ്ത്ര പഠനങ്ങൾക്ക് യോഗ്യത നേടിയ ഒരു വിഷയമായി തീർന്നിട്ടില്ല. അവർക്കിപ്പോഴും മുട്ടുസൂചിയുടെ അറ്റത്ത് എത്ര മാലാഖമാർ നൃത്തം ചവിട്ടുന്നുവെന്നും അൾത്താരവിരിയിൽ എത്ര തൊങ്ങൽ വേണമെന്നതുമാണ് ഗവേഷണ വിഷയങ്ങൾ. മാത്രമല്ല, സ്കൂളും ആശുപത്രിയും നടത്താമെന്നല്ലാതെ വേറൊന്നും അവർക്കറിയുകയും ചെയ്യില്ല. മിശ്രവിവാഹങ്ങളെ സംജാതമാക്കുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളെ ഫ്രാൻസിസ് പാപ്പ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആനന്ദം, അമോറിസ് ലൈത്തീസിയ എന്ന പ്രബോധന രേഖയിൽ നമ്പർ 248. മിശ്രവിവാഹങ്ങൾ പോലും ഈ അർത്ഥത്തിൽ ഉത്തമ വിശ്വാസ സംപ്രേഷണത്തിൻ്റെ, വിശുദ്ധ സമ്പർക്കത്തിൻ്റെ വേദികയാക്കാം എന്ന് പാപ്പ നിരീക്ഷിക്കുന്നുണ്ട്. വിവാഹത്തിൻ്റെ മുന്നൊരുക്കം മാത്രമല്ല, അതിനുശേഷമുള്ള കൈത്താങ്ങ് കൂടി നാം ആ ദമ്പതികൾക്ക് നൽകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. വിശുദ്ധ സ്ലീഹ ഈയൊരു സത്യം നമ്മെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. 1 കൊരിന്ത്യർ 7. വിശ്വാസത്തെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ പോലും നാം നമ്മുടെ വിശ്വാസത്തെയും ദൈവവുമായുള്ള സജീവ ബന്ധത്തെയും എത്ര പ്രാധാന്യത്തോടെ കാണുന്നു എന്നത് വളരെ നിർണായകമാണെന്നാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവമെന്ന അക്ഷയനിധിക്ക് പകരം മറ്റൊന്നും പകരം വയ്ക്കാനാവില്ല എന്ന ബോധ്യം. പകരം എത്ര സ്നേഹമുള്ള മനുഷ്യരെ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും. ഇന്നലെ ശിഷ്യത്വം സ്വീകരിക്കാനാകാതെ മടങ്ങിയവനെ നാം ശ്രദ്ധിച്ചു. മത്തായിക്ക് മുൻപേ, മത്തായി 8:22, മൃതർ തങ്ങളുടെ മൃതരെ സംസ്കരിക്കട്ടെ. മനുഷ്യജീവിതങ്ങളും കുടുംബങ്ങളും വിവാഹങ്ങളും കഴിച്ചും കഴിപ്പിച്ചും മണ്ണടിയാനുള്ളതല്ല, ഉയർപ്പിൻ്റെ ശുശ്രൂഷാഭാവം തന്നെയാണ്. എസ്ര പറയുന്നത് പോലെ, ഒരു പുതുജീവൻ്റെ, തിരിച്ചുവരവിൻ്റെ ആഘോഷം, ഷിവോത്. അതിന് നാം ആദ്യം തിരിച്ചു വരണം, ഷൂഫ്, സുവിശേഷത്തെ പുൽകണം. ഭൂമിയിലെ വിവാഹങ്ങളും കുടുംബങ്ങളും ദൈവരാജ്യാനുഭവം തന്നെയായി നാം തിരിച്ചറിയണം. മർക്കോസ് 1:15. അതിന് നാം ആദ്യം എൻ്റെ പിഴ, എൻ്റെ പിഴ എന്നടിക്കണം, അന്യമതസ്ഥരെ പഴിക്കുന്നതിന് മുൻപ്. എസ്ര ചെയ്യുന്നതും അതുതന്നെയാണ്. ആദ്യം അവൻ തന്നെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പോയി മുട്ടിന്മേൽ വീഴുന്നു. ഇന്ന് സങ്കീർത്തനമായി നാം ആലപിക്കുന്ന തോബിത്ത് 13:2 മുതലും ഇതേ സന്ദേശം തന്നെയാണ് പകരുന്നത്. തൻ്റെ ദേശത്തിൻ്റെ നിയോഗവും വിധിയും ഉയർച്ചയും താഴ്ചയും സ്വന്തം കുടുംബജീവിതത്തിൻ്റെ കണ്ണാടി കാഴ്ചകൾ പോലെ വായിച്ചെടുക്കുകയാണ് തോബിത്ത്. കുടുംബങ്ങളാണ് ദേശങ്ങളെ വാർത്തെടുക്കുന്നത്, വിശ്വസ്തതയിലും വിശ്വാസത്തിലും. ദൈവം ഒരു തിരുത്തൽ തരുമ്പോൾ, ഒരു പ്രഹരമേൽപ്പിക്കുമ്പോൾ അത് നമ്മെ വീണ്ടെടുക്കാൻ തന്നെയാണ്. അതിനാൽ കണ്ണു തുറന്ന്, ഉള്ളം തിരഞ്ഞ് നാം തിരിഞ്ഞു നടക്കുക എന്ന് തന്നെയാണ് പ്രധാനം. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ശിഷ്യന്മാരെ അഭിഷേകം ചെയ്തയക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കാൻ. അവർ പല ഭവനങ്ങളിലും സുവിശേഷം അവതരിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ ഭവനങ്ങളിലും സുവിശേഷം സ്വീകരിക്കപ്പെടണമെന്നുമില്ല. അവിടെ അവർ കാലിലെ പൊടി തട്ടി മാറുക എന്നതാണ് ചെയ്യേണ്ടത്. അവർ അർപ്പിക്കുന്ന ആശ്രയം മുഴുവൻ ദൈവത്തിലുമാണ്. ലൂക്ക 9:1-6 വരെ. ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തലപ്രവർത്തനം 13:51 ശ്രീഹന്മാർ ഇങ്ങനെ കാലിലെ പൊടി തട്ടി മടങ്ങുന്നത് കാണാനാകുന്നുണ്ട്. വിശ്വാസപരവും ധാർമ്മികവുമായ പ്രബോധനങ്ങളെ പകർന്നു തരുന്നത് സഭയുടെ കടമ തന്നെയാണ്. അവൾ അത് ധൈര്യപൂർവം ചെയ്യുകയും ചെയ്യും. അവ പാലിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. അതേസമയം കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും അത് അടിച്ചേൽപ്പിക്കുന്ന ജോലി സഭയ്ക്ക് ചെയ്യാനില്ല. ഓരോരുത്തരും അത് ബദ്ധശ്രദ്ധരായി തന്നെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമുക്കും ചിന്തിച്ചു തുടങ്ങാം നമ്മുടെ പ്രണയങ്ങളും ലഹരികളും ഏതൊക്കെയാണെന്ന്.